എല്ലാവരും പുതിയ പാഠമൊക്കെ പഠിക്കാൻ തയ്യാറാണോ? ഇന്ന് നമുക്ക് പുതിയ പാഠം പഠിച്ചാലോ? അതിനു മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാല്ലേ? എല്ലാവരും ഒന്ന് ചാടി എണീറ്റ്, എല്ലാരും എണീറ്റ് കണ്ണടച്ച് കൈകൂപ്പി നിന്നേ. ബോധജ്ഞാനത്തിന്റെ ഉറവിടമായ പരിശുദ്ധാത്മാവേ, ഇവര് പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ഇവർക്കത് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കണമേ. പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെ ജീവിതത്തിൽ ഗ്രഹിച്ച് ജീവിതത്തിൽ മുന്നോട്ട് നയിക്കാൻ ഇവരെ സഹായിക്കണമേ. ആമേൻ. നമുക്കെന്നാ ഇന്ന് പുതിയ പാഠം പഠിച്ചാലോ? നമ്മളിന്ന് എത്രാമത്തെ പാഠം പഠിക്കാൻ പോകുന്നത്? എല്ലാവരുടെയും കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഇല്ലേ? എല്ലാരും ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എടുത്തേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എട്ടാം പാഠമാണല്ലേ. എട്ടാം പാഠത്തിന്റെ പേരെന്താ? നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിന്റെ പേരൊന്ന് നോക്കിക്കേ. എട്ടാം പാഠത്തിന്റെ പേരെന്താണ്? കിഴക്കൊതിച്ച നക്ഷത്രം. എന്താണ് കിഴക്കൊതിച്ച നക്ഷത്രം? കഴിഞ്ഞ പാഠത്തില് നമ്മൾ പഠിച്ചു ഈശോ എവിടെയാണ് ജനിച്ചതെന്ന് പഠിച്ചല്ലേ. ഈശോ എവിടെയായിരുന്നു ജനിച്ചത്? ആ ബെത്ലഹേമിലെ കാലത്തൊഴുത്തിലാണ് ഈശോ ജനിച്ചത്. ഈ കാലത്തൊഴുത്ത് എന്ന് പറഞ്ഞ ഏതാ? നിങ്ങൾക്കറിയാവോ കാലത്തൊഴുത്ത് എന്ന് പറഞ്ഞ എന്താന്ന്? ആ ഈ പശുക്കളും ആടുകളും ഒക്കെ താമസിക്കുന്ന സ്ഥലത്തിനാണ് കാലത്തൊഴുത്തെന്ന് പറയുന്നത്. ഈ ബെത്ലഹേം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ബെത്ലഹേം എന്ന വാക്കിന് ഒരു അർത്ഥമുണ്ട്. അത് ആർക്കെങ്കിലും അറിയാമോ? ബെത്ലഹേം എന്ന വാക്കിന്റെ അർത്ഥം അപ്പത്തിന്റെ ഭവനം എന്നാണ്. എന്താണ് ബെത്ലഹേം എന്ന വാക്കിന്റെ അർത്ഥം? എല്ലാരും ഒന്ന് ഒച്ചത്തിൽ പറഞ്ഞേ. ആ അപ്പത്തിന്റെ ഭവനം എന്നാണ് ബെത്ലഹേം എന്ന വാക്കിന്റെ അർത്ഥം. ഇനി മറക്കരുത് കേട്ടോ. ബെത്ലഹേം എന്ന വാക്കിനും ഒരർത്ഥമുണ്ട്. അങ്ങനെ ഈ ബെത്ലഹേമിലാണ് ആര് ജനിച്ചത്? ആ ഉണ്ണീശോ ജനിച്ചത്. അപ്പൊ ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ ആന്റിക്കോ അങ്കിളിനോ ഒരു കുഞ്ഞു മാവ ഉണ്ടായി, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങള് കാണാൻ വേണ്ടി പോകുവല്ലേ. നിങ്ങൾ നിങ്ങളുടെ വല്യപ്പച്ചനെയും വല്യമ്മയും അപ്പയും അമ്മയും എല്ലാവരെയും കൂടെ കൂട്ടി കുഞ്ഞു മാവയെ കാണാൻ വേണ്ടി പോകും. അതുപോലെ ഈ ഈശോയെ കാണാൻ വേണ്ടിയും കുറച്ചു പേര് പോയി. ആരൊക്കെയായിരിക്കും പോയത്? ആ ജ്ഞാനികളാണ് ഈശോയെ കാണാൻ വേണ്ടി പോയത്. ഈ ജ്ഞാനികള് ഈശോയെ കാണാൻ വേണ്ടി ഇങ്ങനെ പോവുകയായിരുന്നു. പോകുമ്പോ അവർക്ക് വഴിയറിയില്ല. അപ്പൊ ടീച്ചർ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുമാവയുണ്ട്, അപ്പൊ നിങ്ങൾ കാണാൻ പോകുന്നു. അപ്പൊ എങ്ങനെയാ പോകുന്നേ? ഒന്ന് നിങ്ങള് അങ്കിളിനെ വിളിച്ച് ചോദിക്കും അല്ലേ, എവിടെയാണ് ഈ ആശുപത്രി, അല്ലെങ്കിൽ ആശുപത്രി എവിടെയാണ്, എങ്ങനെയാണ് വരേണ്ടത് എന്നൊക്കെ നിങ്ങൾ വിളിച്ച് ചോദിക്കും. അതും അല്ലെങ്കിൽ പുതിയ യുഗം അനുസരിച്ച് നമ്മൾ ഫോണിൽ നോക്കും, ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കും. ഇനി അതും അല്ലെങ്കിലോ പോകുന്ന വഴിക്ക് ആരോടെങ്കിലും ചോദിച്ച് ചോദിച്ചു പോകും. അതുപോലെ ഈ ജ്ഞാനികൾക്കും വഴി കാട്ടാൻ വേണ്ടി ആകാശത്തില് ഒരു അത്ഭുത നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടു. ആരാ ഉണ്ടായിരുന്നത്? ആകാശത്തില് ഒരു അത്ഭുത നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടു. ഈ നക്ഷത്രത്തിന്റെ സഹായത്തോടെ ആയിരുന്നു ഇവര് മുന്നോട്ട് നീങ്ങിയത്. അങ്ങനെ ഈ ജ്ഞാനികള് മുന്നോട്ട് പോകുമ്പോ പോകുന്ന വഴിക്ക് വെച്ച് ഒരു കൊട്ടാരം കണ്ടു, ഒരു വലിയ കൊട്ടാരം കണ്ടു. ഈ വലിയ കൊട്ടാരത്തിൽ കയറി ഈ ജ്ഞാനികള് ചോദിക്കാൻ തുടങ്ങി. പക്ഷെ ഇത് ആരുടെ കൊട്ടാരമായിരുന്നു? ആരുടെ കൊട്ടാരമായിരിക്കും? നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ, ആരുടെ കൊട്ടാരമായിരുന്നു? ആ ആ സമയത്ത് ഭരിച്ചിരുന്ന രാജാവായ ഹെറോദേസ് രാജാവിന്റെ കൊട്ടാരമായിരുന്നു അത്. ആ കൊട്ടാരത്തിൽ കയറി ഈ ജ്ഞാനികൾ രാജാവിനോട് ചോദിച്ചു, യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവനെവിടെ, ഞങ്ങൾ അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണെന്ന് പറഞ്ഞു. എന്താണ് അവർ പറഞ്ഞത്? എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ, ഞങ്ങൾ അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇത് കേട്ട ഹെറോദേസ് രാജാവിന് എന്ത് തോന്നി? ഭയങ്കര ദേഷ്യം തോന്നി. അത് എന്തുകൊണ്ടായിരിക്കും? കാരണം ഹെറോദേസ് രാജാവായിരുന്നു അല്ലേ ഇവിടെ രാജാവായിരുന്നത്. ആ അപ്പൊ താൻ അറിയാതെ വേറൊരു രാജാവ് വന്ന് ഭരിക്കാനൊക്കെ പോകുവാണോ എന്നൊക്കെ ഓർത്ത് ഹെറോദേസ് രാജാവിന് ഭയങ്കര ദേഷ്യം തോന്നി. ഇത് കേട്ട ഹെറോദേസ് രാജാവ് എന്ത് ചെയ്തു? ഹെറോദേസ് രാജാവ് പുരോഹിതന്മാരെ വിളിച്ച് ചോദിച്ചു, എവിടെയാണ് ശിശു ജനിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ പുരോഹിതന്മാരെന്ത് പറഞ്ഞു? ആ ബെത്ലഹേമിലെ കാലത്തൊഴുത്തിലാണ് ശിശു ജനിച്ചതെന്ന് രാജാവിനോട് പറഞ്ഞു. ഇത് കേട്ട രാജാവ് എന്ത് ചെയ്തു? രാജാവ് ജ്ഞാനികളോട് പറഞ്ഞു, നിങ്ങൾ വേഗം പോയി ശിശുവിനെ കണ്ട് അന്വേഷിച്ച് തിരിച്ചു വരിക. വരുന്ന വഴിക്ക് എന്നോട് കേറി പറയുക, എനിക്കും ശിശുവിനെ ആരാധിക്കേണ്ടതിനോ എന്ന് പറഞ്ഞു. ഇത് കേട്ട ജ്ഞാനികൾ വീണ്ടും യാത്ര ആരംഭിച്ചു. ജ്ഞാനികൾ എങ്ങനെയാണ് യാത്ര ആരംഭിച്ചത്? ആ അത്ഭുത നക്ഷത്രത്തിന്റെ സഹായത്തോടെ. എത്ര ജ്ഞാനികളാ ഈശോയെ കാണാൻ വേണ്ടി പോയത്? എത്ര ജ്ഞാനികളായിരുന്നു പോയിരുന്നത്? ആ മൂന്ന് ജ്ഞാനികളായിരുന്നു ഈശോയെ കാണാൻ വേണ്ടി പോയിരുന്നത്. അങ്ങനെ ഈ നക്ഷത്രത്തിന്റെ സഹായത്തോടെ ജ്ഞാനികൾ മുന്നോട്ട് നീങ്ങി. അവസാനം ഇവര് ബെത്ലഹേമിലെ കാലത്തൊഴുത്തിൽ എത്തി. എവിടെയാ എത്തിയത്? ബെത്ലഹേമിലെ കാലത്തൊഴുത്തിൽ. അവിടെ ആരായിരുന്നു ഉണ്ടായിരുന്നത്? ആ ഉണ്ണീശോ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവര് ഉണ്ണീശോയെ ചെന്ന് കണ്ട് ആരാധിച്ചു. ആരാധിച്ചതിന് ശേഷം ടീച്ചർ പറഞ്ഞല്ലേ, നിങ്ങൾ ആന്റിയിലോ അങ്കിളിലോ ഒക്കെ കുഞ്ഞുവാവ ഉണ്ടാകുമ്പോ കാണാൻ
കാണാൻ പോകൂന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ വെറുതെ ആണോ പോകുന്നേ? കയ്യും വിശങ്ങ് പോവോ? ഇല്ല അല്ലേ. കൊറേ സമ്മാനങ്ങളൊക്കെ ആയിട്ട് പോകും. എന്തൊക്കെയായിരിക്കും? കുഞ്ഞിന് പുതിയ ഉടുപ്പ്, പുതിയ പൊട്ട്, ചീപ്പ്, കമ്മൽ എന്നൊക്കെ പറഞ്ഞ കൊറേ സാധനമായിട്ട് നിങ്ങൾ പോകുമല്ലേ. ആ അതുപോലെ തന്നെ ഈ ഞാനികളും ഈശോയെ കാണാൻ വേണ്ടി പോയപ്പോ കൊറേ സമ്മാനങ്ങളുമായിട്ടായിരുന്നു പോയത്. എന്തൊക്കെയായിരിക്കും ആ സമ്മാനം? ആർക്കെങ്കിലും അറിയാവോ എന്തൊക്കെയായിരിക്കും? നിങ്ങൾക്ക് അറിയണ്ടേ ആ സമ്മാനം എന്തായിരുന്നു? ആ മൂന്ന് പേരും മൂന്ന് സമ്മാനങ്ങളായിട്ടായിരുന്നു പോയത്. മൂന്ന് പേരും എന്തായിരുന്നു? മൂന്ന് സമ്മാനങ്ങളുമായിട്ടായിരുന്നു ഈശോയെ കാണാൻ വേണ്ടി പോയിരുന്നു. എന്തൊക്കെയായിരുന്നു ആ സമ്മാനം? ടീച്ചർ പറയാം. ഒന്ന് സ്വർണം, രണ്ട് മീറ, മൂന്ന് കുന്തിരിക്കം. ഇങ്ങനെ മൂന്ന് കാര്യങ്ങളുമായിട്ടായിരുന്നു പോയത്. എന്തൊക്കെയായിരുന്നു? ഒന്ന് സ്വർണം, രണ്ട് എന്തായിരുന്നു? മീറ, മൂന്ന് കുന്തിരിക്കം. ഇങ്ങനെ മൂന്ന് കാര്യങ്ങളുമായിട്ടായിരുന്നു ജ്ഞാനികൾ ഈശോയെ കാണാൻ വേണ്ടി പോയത്. ഈ സ്വർണം എന്ന് പറഞ്ഞ എന്താ നിങ്ങൾക്ക് അറിയാലേ? സ്വർണം എന്ന് പറഞ്ഞ എന്താന്ന്? അപ്പൊ അന്നേ കാലത്ത് ഈ സ്വർണം എന്ന് പറയുന്നതായിരുന്നു രാജാക്കന്മാർക്ക് നൽകിയിരുന്ന ഒരു സമ്മാനമായിരുന്നു. അപ്പൊ ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു? ആ ഈ ഭൂമി മുഴുവന്റെയും രാജാവാണ് ഈശോ എന്ന് സൂചിപ്പിക്കുന്നു. അപ്പൊ രണ്ടാമത്തെ കാര്യം എന്തായിരുന്നു ടീച്ചർ പറഞ്ഞത്? ഒന്ന് സ്വർണമായിരുന്നു, രണ്ട് എന്തായിരുന്നു? രണ്ട് മീറ. ഈ മീറ എന്ന് പറഞ്ഞ എന്താ ആർക്കെങ്കിലും അറിയാവോ? ആ ഈ മീറ എന്ന് പറഞ്ഞാൽ നല്ല സുഗന്ധമുള്ള ഒരു തൈലമായിരുന്നു. നിങ്ങളൊക്കെ എവിടെയെങ്കിലും പോകാൻ ഒരുങ്ങി നിന്ന് കഴിയുമ്പോ നിങ്ങൾ എന്ത് ചെയ്യും? കുറച്ച് സ്പ്രേയോ അല്ലെങ്കിൽ പെർഫ്യൂമോ അത്രയൊക്കെ നിങ്ങൾ അടിക്കുമല്ലേ. അതുപോലെ തന്നെ നല്ല സുഗന്ധമുള്ള ഒരു തൈലമായിരുന്നു എന്ത്? ആ ഈ മീറ എന്ന് പറയുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് ഈശോ മനുഷ്യപുത്രൻ കൂടിയാണെന്ന് സൂചിപ്പിക്കുന്നു. മൂന്നാമത്തെ കാര്യം എന്തായിരുന്നു? ആ കുന്തിരിക്കം. കുന്തിരിക്കം നിങ്ങൾ കണ്ടിട്ടില്ലേ? വിശുദ്ധ ബലിയൊക്കെ അർപ്പിക്കുമ്പോ ധൂപക്കുറ്റി ഇങ്ങനെ ആട്ടുന്ന കാണുന്നില്ലേ നിങ്ങള്? ആ ഈ ധൂപക്കുറ്റിക്കകത്ത് എന്താ ഇടുന്നത്? ചെറിയൊരു മണ്ണിന്റെ തലയിൽ അല്ലെങ്കിൽ ഒരു കല്ലിന്റെ ഒക്കെ, ഒരു കുഞ്ഞു കല്ലിന്റെ ഒക്കെ ഒരു രൂപത്തിലുള്ള സാധനമില്ലേ? ആ അതാണ് കുന്തിരിക്കം എന്ന് പറയുന്നത്. ഈ കുന്തിരിക്കം എന്തിനെ സൂചിപ്പിക്കുന്നു? ഈശോയുടെ പൗരോഹിത്യത്തെ സൂചിപ്പിക്കുന്നു. ഇങ്ങനെ മൂന്ന് കാര്യങ്ങളും ഓരോ കാര്യത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ മൂന്ന് കാര്യങ്ങളാണ് ഈശോയ്ക്ക് വേണ്ടി ജ്ഞാനികൾ കൊണ്ടുപോയത്. എന്തൊക്കെ കാര്യങ്ങളായിരുന്നു? സ്വർണം, മീറ, കുന്തിരിക്കം. ഇത് മൂന്നും ഓരോ കാര്യത്തെ സൂചിപ്പിക്കുന്നുണ്ട്. എന്തൊക്കെയാ സൂചിപ്പിക്കുന്നത്? സ്വർണം എന്തിനെ സൂചിപ്പിക്കുന്നു? ആ ഈശോയുടെ രാജ്യത്തെ സൂചിപ്പിക്കുന്നു. രണ്ടാമത്തത് എന്തായിരുന്നു? മീറ. മീറ എന്തിനെ സൂചിപ്പിക്കുന്നു? ഈശോ മനുഷ്യപുത്രൻ കൂടിയാണെന്ന് സൂചിപ്പിക്കുന്നു. മൂന്നാമത്തെ കാര്യം എന്തായിരുന്നു? കുന്തിരിക്കം. അതെന്തിനെ സൂചിപ്പിക്കുന്നു? ഈശോ പുരോഹിതൻ കൂടിയാണെന്ന് സൂചിപ്പിക്കുന്നു. ഇങ്ങനെ മൂന്ന് കാര്യങ്ങളും ഓരോ കാര്യത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇങ്ങനെ ഈ മൂന്ന് സമ്മാനങ്ങളാണ് ജ്ഞാനികൾ ഈശോയ്ക്ക് വേണ്ടി കൊണ്ടുപോയത്. ഇങ്ങനെ ഈശോയ്ക്ക് വേണ്ടി മൂന്ന് സമ്മാനങ്ങൾ കൊണ്ടുപോയി. അവര് സമ്മാനങ്ങൾ കൊടുത്ത് കുമ്പിട്ട് ആരാധിച്ച് തിരിച്ചു പോരാൻ നേരം ജ്ഞാനികളുടെ മുന്നിൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നിങ്ങൾ തിരിച്ച് ഹെരോദേസ് രാജാവിന്റെ അടുത്തേക്ക് പോകേണ്ട എന്ന് പറഞ്ഞു. ആ കൽപ്പന അനുസരിച്ച് അവര് ഹെരോദേസ് രാജാവിന്റെ അടുത്തേക്ക് പോയില്ല, മറിച്ച് അവര് തിരിച്ചു പോയി. ഇതറിഞ്ഞ ഹെരോദേസ് രാജാവിന് എന്ത് തോന്നി? വീണ്ടും ഭയങ്കര ദേഷ്യം തോന്നി. അതെന്തുകൊണ്ടാണ് ദേഷ്യം തോന്നി? ഹെരോദേസ് രാജാവ് തിരിച്ചു വന്ന് അറിയിക്കാൻ പറഞ്ഞായിരുന്നല്ലേ എവിടെയാണെന്നൊക്കെ കണ്ടറിഞ്ഞ്. ആ ഇവരത് അറിയിക്കാതെ തിരിച്ചു പോയത് കൊണ്ടാണ് ഹെരോദേസ് രാജാവിന് ഭയങ്കര ദേഷ്യം വന്നത്. ഇങ്ങനെ ദേഷ്യം തോന്നി ഹെരോദേസ് രാജാവ് എന്തു ചെയ്തു? ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. ആ സമയത്തുണ്ടായിരുന്ന രണ്ടു വയസ്സിൽ താഴെയുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊന്നു കളഞ്ഞേക്കാൻ ഉത്തരവ് നൽകി. അങ്ങനെ ഈ ഉത്തരവ് നൽകി കഴിഞ്ഞ് ദൂതൻ ഈശോയുടെ കൽപ്പന അനുസരിച്ച് എയുസേ പിതാവിന് ഒരു അറിയിപ്പ് നൽകി. എന്താ അറിയിപ്പ് നൽകിയത്? ആ ഹെരോദേസ് രാജാവ് ഇങ്ങനെ ഒരു കൽപ്പന പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ട് എന്ന് അറിയിച്ചു. അതറിഞ്ഞ് എയുസേ പിതാവ് അമ്മയായ മറിയത്തെയും ഉണ്ണീശോയെയും കൂട്ടി അവിടുന്ന് മാറി. അവിടുന്ന് അവർ എവിടേക്കാ മാറിയത്? അവര് ഈജിപ്തിലേക്കാട്ടോ മാറിയത്? അവര് ഈജിപ്തിലേക്ക് മാറി. പക്ഷേ ഇങ്ങനെ കൊറേ കുഞ്ഞുങ്ങള് ഈശോയ്ക്ക് വേണ്ടി മരിക്കേണ്ടി വന്നു. കാരണം രാജാവ് ഇങ്ങനെ കൽപ്പന ഇറക്കിയപ്പം ആ കൽപ്പന അനുസരിച്ച് രണ്ടു വയസ്സിൽ താഴെയുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളെ അവിടെ കൊന്നു കളഞ്ഞു. അങ്ങനെ കൊന്നു കളഞ്ഞപ്പം ഈശോയ്ക്ക് വേണ്ടി കൊറേ കുഞ്ഞുങ്ങൾ മരിച്ചുപോയി. അങ്ങനെ ഈ മരിച്ചുപോയ കുഞ്ഞുങ്ങളുടെ തിരുനാളായിട്ടാണ് സഭ എല്ലാ വർഷവും ഡിസംബർ 28-ാം തീയതി കുഞ്ഞു പൈതങ്ങളുടെ തിരുനാൾ ആഘോഷിക്കുന്നത്. എന്തായിട്ടാണ് സഭ ആഘോഷിക്കുന്നത്? കുഞ്ഞു പൈതങ്ങളുടെ തിരുനാളായിട്ട് എല്ലാ ഡിസംബർ 28-ാം തീയതിയും ആഘോഷിക്കുന്നു. നിങ്ങൾ മറക്കരുത് കേട്ടോ, ഡിസംബർ 28-ാം തീയതി കുഞ്ഞു പൈതങ്ങളുടെ തിരുനാളായിട്ട് സഭ ആഘോഷിക്കുന്നു. അപ്പം ഇങ്ങനെ കുറെ കുഞ്ഞുങ്ങൾ മരിച്ചതിന്റെ ഓർമ്മയായിട്ടാണ് അങ്ങനെ സഭ ഇന്നും അനുസ്മരിക്കുന്നത്. അപ്പൊ കുറെ കുഞ്ഞുങ്ങൾ ഈശോയ്ക്ക് വേണ്ടിയാണ് മരിച്ചത്. അപ്പം ഈ ഹെരോദേസ് രാജാവിന്റെ കയ്യിൽ നിന്നും ഉണ്ണീശോ അങ്ങനെ രക്ഷപ്പെട്ടു. കുറെ കാലം കഴിഞ്ഞ് ഹെരോദേസ് രാജാവിന്റെ മരണശേഷം
ദൂതം വീണ്ടും എൽസേ പിതാവിന് സ്വപ്നത്തിൽ അറിയിപ്പ് നൽകി. അങ്ങനെ എൽസേ പിതാവ് തിരിച്ച് മാതാവിനെയും ഉണ്ണീശോയെയും കൂട്ടി തിരിച്ച് വന്നു. വന്നു കഴിഞ്ഞ് ഇവർ നസ്രത്തിലാണ്, നസ്രത്ത് എന്ന പട്ടണത്തിൽ താമസിച്ചു. അങ്ങനെ നസ്രത്ത് എന്ന പട്ടണത്തിൽ താമസിച്ചത് കൊണ്ട് നസ്രായൻ എന്ന് ഈശോ എന്ന് പിന്നീട് വിളിക്കപ്പെട്ടു. നസ്രായനായ ഈശോ എന്ന് എന്തുകൊണ്ടാണ് വിളിച്ചത്? ഇവൻ നസ്രത്തിലായിരുന്നു പിന്നീട് താമസമായത്, അതുകൊണ്ട് നസ്രായനായ ഈശോ എന്ന് വിളിച്ചു. അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളായിട്ട് പഠിച്ചത് എല്ലാരും ഓർക്കുന്നുണ്ടോ? നമ്മൾ ഈശോ എവിടെയാണ് ജനിച്ചതെന്ന് പഠിച്ചു, ബെത്ലഹേം എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് പഠിച്ചു, ജ്ഞാനികൾ പോയപ്പം എന്തൊക്കെ കൊണ്ടുപോയി എന്ന് പഠിച്ചു, കുഞ്ഞി പൈതങ്ങളുടെ തിരുനാൾ എന്താണെന്ന് പഠിച്ചു, നസ്രായനായ ഈശോ എന്ന് എന്തുകൊണ്ട് വിളിക്കുന്നെന്ന് പഠിച്ചു. അപ്പൊ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തിരിക്കണം, മറക്കരുത് കേട്ടോ, നിങ്ങളെല്ലാം ഓർത്തിരിക്കണം. എന്നാ നമുക്ക് ഇനി പുതിയ നമ്മളൊക്കെ ആക്ടിവിറ്റി നോക്കിയാലോ. നിങ്ങളുടെ പേജ് 39 പദസഞ്ചയിൽ നിന്ന് അക്ഷരങ്ങൾ എടുത്ത് പൂരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ 3 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് ചെറിയ വാക്കുകളൊക്കെ വിട്ടുപോയിട്ടുണ്ട്, അതൊരു സഞ്ചയിൽ ഇതേ മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതെടുത്ത് എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് 3 കാര്യങ്ങൾ കിട്ടും. അപ്പൊ അത് നിങ്ങൾ ചെയ്യണം കേട്ടോ. പിന്നെ അടുത്ത ആക്ടിവിറ്റി എന്താ പറഞ്ഞേക്കുന്നേ, 40 പേജിൽ പറഞ്ഞിട്ടുണ്ട്, നക്ഷത്രങ്ങളെ ക്രമീകരിച്ചാൽ നിങ്ങൾ ഒരിടത്ത് എത്തിച്ചേരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുറച്ച് വാക്കുകൾ ഓരോ നക്ഷത്രപ്പെട്ടിയിലും കൊടുത്തിട്ടുണ്ട്, അത് താഴേക്ക് കറക്റ്റായി എഴുതി കഴിയുമ്പോൾ നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരും. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങൾ നോക്കിയാലോ. 1 ചോദ്യം എന്താണ്? ജ്ഞാനികൾ ആരെയാണ് അന്വേഷിച്ചത്? ജ്ഞാനികൾ ആരെയായിരുന്നു അന്വേഷിച്ചത്? യഹൂദന്മാരുടെ രാജാവായി ജനിച്ച ഈശോയെയാണ് ജ്ഞാനികൾ അന്വേഷിച്ചത്. 2 ചോദ്യം, ഉണ്ണീശോയ്ക്ക് ജ്ഞാനികൾ നൽകിയ സമ്മാനങ്ങൾ ഏവാ? എന്തൊക്കെ സമ്മാനങ്ങളായിരുന്നു നൽകിയത്? ടീച്ചർ 3 സമ്മാനങ്ങൾ നൽകി എന്ന് പറഞ്ഞു, ഏതൊക്കെയായിരുന്നു? 1 സ്വർണം, 2 മീറ കുന്തരിക്കം. ഈ 3 കാര്യവും ഓരോ കാര്യത്തെ സൂചിപ്പിക്കുന്നെന്ന് ടീച്ചർ പറഞ്ഞായിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു? 1 സ്വർണം. സ്വർണം എന്തിനെ സൂചിപ്പിക്കുന്നു? ഈശോയുടെ രാജ്യത്തെ സൂചിപ്പിക്കുന്നു. 2 മീറ, മീറ എന്തിനെ സൂചിപ്പിക്കുന്നു? ദൈവൻ മനുഷ്യപുത്രൻ കൂടിയാണെന്ന് സൂചിപ്പിക്കുന്നു. 3 കാര്യം എന്തിനെ സൂചിപ്പിക്കുന്നു? കുന്തിരിക്കം എന്തിനെ സൂചിപ്പിക്കുന്നത്? ഈശോ പുരോഹിതൻ കൂടിയാണെന്ന് സൂചിപ്പിക്കുന്നു. ഇങ്ങനെ സ്വർണം, മീറ, കുന്തിരിക്കം, ഈ 3 കാര്യങ്ങളാണ് ഈശോയ്ക്ക് ജ്ഞാനികള് നൽകിയത്. അടുത്ത ചോദ്യം നോക്കാം. 3 ചോദ്യം എന്താണ്? ഈശോയെ നസ്രായൻ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? ഈശോ നസ്രത്ത് എന്ന പട്ടണത്തിലാണ് പിന്നീട് താമസിച്ചിരുന്നത്, അതുകൊണ്ടാണ് ഈശോയെ നസ്രായൻ എന്ന് വിളിക്കുന്നത്. എന്നാ നമുക്ക് പാഠം അവസാനിപ്പിച്ചാലോ, ഇന്നത്തെ ക്ലാസ് തീർക്കാം. അതിനു മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം അല്ലെ. എല്ലാവരും ഒന്ന് ഏറ്റിരുന്നേ. ഈശോയെ, പുതിയൊരു പുലരി കൂടി തന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. അവിടുന്ന് വളർന്നതുപോലെ ഞങ്ങളെ വളരാൻ സഹായിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.